തീർത്ഥാടനക്കെതിരായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കബറടക്കിയിരിക്കുന്ന പരിശുദ്ധനായ എൽദോമോർ ബസിലിയസ് പാപ്പയുടെ 337-ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഛായാചിത്ര പ്രയാണം നാളെ ആരംഭിക്കും. ബാബമലക്കരയിൽ ആദ്യമായി ബലിയർപ്പിച്ച പള്ളിവാസിൽ നിന്നും പുറപ്പെടുന്ന ഛായാചിത്ര ഘോഷയാത്ര ദേവികുളം എംഎൽഎ എ രാജ ഫ്ലാഗ് ഓഫ് ചെയ്യും. തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ എൽദോമോർ ബസേലിയോസ് ബാബായുടെ 337-ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഛായാചിത്ര പ്രയാണം നാളെ ആരംഭിക്കുമെന്ന് യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പോലിത്ത ഡോക്ടർ ഏലിയാസ് മാർ അത്തനാസിയോസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നാളെ 11 മണിക്ക് പള്ളിവാസലിൽ ബാബ വിശ്രമിച്ചിടത്തു നിന്ന് ഒരു ഛായാചിത്ര ഘോഷയാത്ര വാഹന ഘോഷയാത്ര ചെറിയ പള്ളിയിൽ നിന്ന് അവിടെ വെച്ച് തുടങ്ങി ചെറിയ പള്ളിയിലേക്ക് പല പള്ളികൾ വിസിറ്റ് ചെയ്ത് നാളെ പോവുകയാണ്. ബാബ മലങ്കരയിൽ ആദ്യമായി ബലിയർപ്പിച്ച പള്ളിവാസലിൽ നിന്നും പുറപ്പെടുന്ന ഛായാചിത്ര ഘോഷയാത്ര ദേവികുളം എംഎൽഎ അഡ്വക്കേറ്റ് എ രാജ ഫ്ളാഗ് ഓഫ് ചെയ്യും. പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ആനച്ചാൽ, തോക്കുപാറ, കൂമ്പൻപാറ, അടിമാലി, മച്ചുപ്ലാവ്, 14-ാം മൈൽ, പടിക്കപ്പ്, വാളറ, നേര്യമംഗലം, തലക്കോട്, കവളങ്ങാട്, നെല്ലിമറ്റം, കുത്തുകുഴി ചാപ്പൽ, കോഴിപ്പിളി ബൈപ്പാസ് വഴി തങ്കളത്തെത്തുന്ന യാത്രയെ തങ്കളം കവലിയിൽ കോതമംഗലം എംഎൽഎ ആന്റണി ജോൺ, മുനിസിപ്പൽ ചെയർമാൻ കെ ടോമി എന്നിവർ ചേർന്ന് സ്വീകരിച്ച് ചെറിയ പള്ളിയിലേക്ക് അണയിക്കും. തുടർന്ന് കബറിങ്കൽ ധൂപ പ്രാർത്ഥനയും സന്ധ്യാ നമസ്കാരവും നടക്കും. ഞായറാഴ്ച 5-ന് കോതമംഗലം ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ കന്നി 20 പെരുന്നാളിന് കൊടിയേറ്റും. ഒക്ടോബർ 2, 3 തീയതികളിൽ പ്രധാന പെരുന്നാൾ നടക്കും. ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻമോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാബയും സഭയിലെ അഭിവന്ദ്യ മെത്രാപോലീത്തമാരും പെരുന്നാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ഒക്ടോബർ 4-ന് പെരുന്നാൾ സമാപിക്കും. അടിമാലി നടന്ന വാർത്താ സമ്മേളനത്തിൽ യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖല മെത്രാപോലിത്ത ഏലിയാസ് മാർ അത്തനാസിയോസ്, അരമന മാനേജർ ഐസക് മേനോത്തുമാലിൽ കോർപ്പിസ്കോപ്പ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം പോൾ മാത്യു കുറ്റിസ്രക്കുടിയിൽ, ജക്സൺ കുര്യാക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ അടിമാലി. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.